വടി കൊടുത്ത് അടി വാങ്ങിക്കുക എന്നൊക്കെ നമ്മൾ നാട്ടിൻ പുറത്ത് പറയുന്ന ഒരു ശൈലിയുണ്ട്. ആ ശൈലി അന്വർത്ഥമാക്കിയിരിക്കുകയായിരുന്നു കുട്ടി സഖാക്കന്മാരുടെ ഏറ്റവും വലിയ ഒരു തീപ്പൊരി നേതാവ് തൃപ്പൂണിത്തുറ MLA ആയിട്ടുള്ള എം സ്വരാജ്. DYFI പഴയ സംസ്ഥാന സെക്രട്ടറിയോ പ്രസിഡൻറ്റോ ഒക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു കക്ഷി. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇച്ചിരി ഊർജ്ജസ്വലതയോടുകൂടി തന്നെ അല്പം കുത്തിത്തിരിപ്പൊക്കെ പറയേണ്ടത് ആവശ്യമാണല്ലോ. അത് ഒരു തരത്തിൽ പറയുകയാണ്. അപ്പം വർത്തമാനകാല വിധി, അയോധ്യയിലെ ചരിത്രപരമായിട്ടുള്ള ഒരു വിധിയിൽ അദ്ദേഹം ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട് ആകപ്പാടെ വെട്ടിലായിരിക്കുകയായിരുന്നു. വർത്തമാനകാലത്ത് ഇതിൽ പരം ഇതുപോലെയൊരു വിധിയല്ലാതെ മറ്റെന്ത് പ്രതീക്ഷിക്കാനാണെന്നാണ് സ്വരാജ് എന്ന് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു ചെല്ലപ്പേര് കൂടി വീണു, വർത്തമാനകാലൻ. ഈ വർത്തമാനകാലൻ ഈ ശബരിമല വിധി വന്നപ്പോൾ യുവതീ പ്രവേശനത്തെ സംബന്ധിക്കുന്ന ഒരു പുനഃപരിശോധനാ ഹർജികൾ 7-അംഗ ഭരണഘടനാ സമിതിക്ക് വിശാല ബെഞ്ചിന് വിട്ടപ്പോൾ ഈ വർത്തമാനകാലൻ എവിടെയായിരുന്നു? വർത്തമാനകാലൻ്റെ നാക്കിന് ആരായിരുന്നു ക്ലിപ്പിട്ടത്? നമുക്കറിയാം അയോധ്യ വിധിയിൽ ഉടായ്പ് ഒരു പോസ്റ്റുകളൊക്കെ ഇട്ട് ആകപ്പാടെ വെട്ടിലായിപ്പോയ സ്വരാജിൻ്റെ നാവിന് ക്ലിപ്പിട്ടത് സാക്ഷാൽ പിണറായി വിജയനാണെന്ന് ആർക്കും അറിയാം. ഇവിടെ അരിയാഹാരം കഴിക്കുന്ന എല്ലാ മനുഷ്യന്മാർക്കും അറിയാൻ സാധിക്കും സ്വരാജിനെ പൂട്ടിയത് പിണറായി വിജയൻ തന്നെയാണ്. അതായത് മുസ്ലിം മതവിഭാഗത്തെ ഒരു തെരുവിലിറക്കാൻ ഒരു ശ്രമമായിരുന്നു സ്വരാജ് നടത്തിയത്. എന്നിട്ട് സ്വരാജ് ഭയങ്കരമായിട്ട് സംസാരിക്കുകയാണ്. ആചാരലംഘനം വരുമ്പോൾ അവിടെ പ്രതിരോധിക്കുന്ന ഭക്തർ RSS-കാരാണ്, സംഘപരിവാറുകാരാണ് ഇങ്ങനെയൊക്കെ പറയുന്ന എം സ്വരാജ് അയോധ്യ വിധിയുമായി ബന്ധപ്പെട്ട് വർത്തമാനകാലത്തെ ഏറ്റവും കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ഇട്ട് ഒരു മുസ്ലിം വിഭാഗത്തിലെ ചില തീവ്ര നിലപാടുകാരെയെങ്കിലും തെരുവിലിറക്കാൻ ഒരു ശ്രമം നടത്തി. അത് അമ്പെ പാളിപ്പോയി. അത് സ്വരാജിന് അത് ആ ഒരു പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ പണി പാലും വെള്ളത്തിൽ കിട്ടി. കാരണം മുഖ്യമന്ത്രി തന്നെ ഒരു ക്ലിപ്പ് അങ്ങ് നാക്കിനിട്ടു. അതുകൊണ്ട് ശബരിമല വിധി വന്നപ്പോൾ സ്വരാജിനും മിണ്ടാട്ടമില്ല. സ്വരാജ് എവിടെ ഉണ്ടെന്ന് പോലും അറിയില്ല. അപ്പം ഈ ഒരു വിധിയുടെ പശ്ചാത്തലത്തിലാണ് BJP യുടെ ഒരു നേതാവായിട്ടുള്ള സംവിധായകൻ അലി അക്ബർ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. വർത്തമാനകാലത്തിൽ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഒരു കോണിൽ ഒരു കുഞ്ഞുപൊട്ടായി അവശേഷിക്കുന്ന ഒരു പാർട്ടിക്ക് വേണ്ടി കുത്തിത്തിരിപ്പുണ്ടാക്കി വിഘടനവാദികൾക്ക് പാമോയിൽ ഒഴിച്ചു കൊടുക്കാനുള്ള സ്വരാജിൻ്റെ മനസ്സ് അപാരം തന്നെയെന്നാണ് അലി അക്ബർ പരിഹസിക്കുന്നത്. അത് സത്യമല്ലേ? അത് നമ്മൾ വേറൊരു കാര്യത്തിൽ ഒരു തരത്തിൽ നോക്കിയാൽ ഇത്തരത്തിൽ ഒരു പ്രത്യേക മതവിഭാഗത്തെ പ്രീണിപ്പിച്ചുകൊണ്ട് അവരുടെ ഒരു തീവ്ര നിലപാടുള്ള യുവാക്കളെ, ചെറുപ്പക്കാരെ, കാരണം എം സ്വരാജിന് ഫേസ്ബുക്കിലൊക്കെ ഈ ചെറുപ്പക്കാരായിട്ടുള്ള സഖാക്കന്മാരുടെ പിന്തുണ ഭയങ്കരമാണ്. കാരണം തീപ്പൊരി പ്രാസംഗികൻ എന്ന മേലങ്കിയൊക്കെ അങ്ങ് എടുത്തണിഞ്ഞിട്ടുണ്ട് സ്വരാജ്. പറയുന്നത് പമ്പര വിഡിദ്ധമാണെങ്കിലും ചരിത്രപരമായിട്ട് വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളല്ലെങ്കിലും എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം വാക്ചാതുരി അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. കാരണം സ്വരാജിന് അത്രയധികം വാക്ചാതുര്യമുണ്ട്, അതിൽ യാതൊരു തർക്കവുമില്ല. അത് ഞങ്ങളും അംഗീകരിക്കുന്നു, നിങ്ങളും അംഗീകരിക്കുന്നു. വർത്തമാനകാലത്തിൽ വർഗീയ വിദ്വേഷം പടർത്തി മുസ്ലിം മതവിഭാഗത്തെ ഇളക്കി വിടാൻ ശ്രമിച്ചെങ്കിലും ഭാവി കാലത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ ഇലക്ഷനുകളിൽ ഹിന്ദുക്കളുടെ വിലപ്പെട്ട വോട്ട് ഭൂതകാല ലോക്സഭാ ഇലക്ഷനിൽ സംഭവിച്ചതുപോലെ കോൺഗ്രസ്സിന് പോകാതിരിക്കാൻ ശബരിമല വിധിയിൽ സ്വരാജിൻ്റെ മൗനം സഹായകരമാകുമെന്ന ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുമുണ്ട്. അപ്പോൾ എം സ്വരാജ്, താങ്കൾ ആവശ്യമില്ലാത്തടത്തും ആവശ്യമുള്ളിടത്തും എല്ലാം പ്രതികരിച്ചോളൂ, അത് താങ്കളുടെ അവകാശമാണ്. പക്ഷേ ഒരു കാര്യമുണ്ട്, താങ്കളുടെ നാവിന് ആരാണ് ക്ലിപ്പിട്ടിരിക്കുന്നതെന്നെങ്കിലും താങ്കൾ പറയണം. അത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് സംശയമില്ല, കേരളത്തിലെ പൊതുജനങ്ങൾക്ക് സംശയമില്ല, പ്രബുദ്ധ സമൂഹത്തിന് സംശയമില്ല, അരി ആഹാരം കഴിക്കുന്ന ഒരു വ്യക്തിക്കും സംശയമില്ല.